നല്ല മുരിഞ്ഞ ഉള്ളിവട അല്ലെങ്കിൽ നല്ല പരിപ്പുവട, ഇതൊക്കെ കൂട്ടി വൈകിട്ടൊരു ചായ. ഇതിന് പറ്റിയൊരു കിടില രണ്ട് സ്പോട്ടുകളുണ്ട്. 28 വർഷമായിട്ട് കട നടത്തുന്ന നമ്മുടെ പാപ്പച്ചൻ ചേട്ടൻ്റെ കടയും ഈ അടുത്ത് ഹിറ്റായിട്ടുള്ള നമ്മുടെ രാധാകൃഷ്ണ ചേട്ടൻ്റെ കടയും നമുക്ക് നോക്കാം. സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ്. മഞ്ചേരി സെൻട്രലിലെ സിഗ്നലിലൂടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഫ്രൈ എന്ന് വാസന കിട്ടും. അത് തേടിപ്പോയി കഴിഞ്ഞാൽ ഈ ചെറിയ കടയിലെത്തുക. ശിവപ്രസാദ് എന്ന് പേരുള്ള പാപ്പച്ചൻ ചേട്ടൻ അറിയപ്പെടുന്ന പുള്ളിയുടെ ഈ കട 28 വർഷമായി. എക്സാക്ട് ഇവിടെ അല്ലായിരുന്നു, ആദ്യം ഒരു ഉന്തുവണ്ടിയിലായിരുന്നു, പിന്നീട് ഇങ്ങോട്ട് മാറിയതാണ്. വൈകിട്ടാണ് കച്ചവടം. നമുക്കൊരു 8:30 വരെ നമുക്ക് കാണാൻ പറ്റും ഈ കച്ചവടം. മെയിനായിട്ട് ചായയും പരിപ്പുവടയും മാത്രമാണുള്ളത്. പരിപ്പുവട എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കാണുന്ന പരിപ്പുവടേക്കാൾ വളരെ വ്യത്യസ്തമായ പരിപ്പുവടയാണ്. പരിപ്പ് ഒന്നുകൂടി അരച്ചിട്ടാണ് ഇവിടെ പരിപ്പുവട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിപ്പുവടക്ക് ഒരു പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു എന്താ പറയുക, എക്സ്ട്രാ ക്രിസ്പിനെസ് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലത്തെ ഒരു പരിപ്പുവട സത്യത്തിൽ ഞാൻ വേറെ എവിടുന്നും കഴിച്ചിട്ടില്ല. യഥാർത്ഥ പരിപ്പ് ഇതിൽ കാണാത്തതുകൊണ്ടും ഇതിൻ്റെ എക്സ്ട്രാ ക്രിസ്പിനെസ്സും കാരണമൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്, ഇതിൽ റവ ആഡ് ചെയ്യാറുണ്ടെന്ന്. ഞാൻ പുള്ളിയോട് നേരിട്ട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ ഞാൻ ഇതിൽ പരിപ്പല്ലാതെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നാണ്. എന്തായാലും ഇതിൻ്റെ റെസിപ്പി ഇന്നും സീക്രട്ടാണ്, കാരണം ഇതുപോലത്തെ ഒരു പരിപ്പുവട ഞാൻ വേറെ ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം നിങ്ങൾ എന്നെങ്കിലും എപ്പോഴെങ്കിലും മഞ്ചേരി വരികയാണെങ്കിൽ ഈ പരിപ്പുവട കഴിക്കാതെ നിങ്ങൾ മഞ്ചേരി വിട്ടു പോകരുത്, കാരണം ഇത് മഞ്ചേരിൻ്റെ ഒരു ഐക്കണായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. കുറച്ചുകൂടി ദൂരെ പോയി കഴിഞ്ഞാൽ തുറക്കൽ ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു ബൈപ്പാസ് ഉണ്ട് നമുക്ക്. അതായത് മലപ്പുറം റോഡിനെയും കോഴിക്കോട് റോഡിനെയും കണക്ട് ചെയ്യുന്ന ബൈപ്പാസ്. ആ ബൈപ്പാസിൽ ഈ അടുത്ത് പുതിയതായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു കട ഉണ്ട്, നമ്മുടെ രാധാകൃഷ്ണേട്ടൻ്റെ കട. ബൈപ്പാസിൽ ഈ തള്ളുവണ്ടിയിൽ നമുക്ക് പരിപ്പുവട കിട്ടും. നമ്മൾ നോർമൽ പരിപ്പുവട പോലത്തെ ഒരു പരിപ്പുവട, അതുപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിവടയാണ്. ഒരു ചെറിയ ചായക്കടയാണ്. വൈകിട്ടൊക്കെ ഭയങ്കര തിരക്കാണ് അവിടെ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ചായ കുടിക്കാനും അതുപോലെ തന്നെ സൊറ പറയാനും പരിപ്പുവട കഴിക്കാനും ഉള്ളിവട കഴിക്കാനൊക്കെ വരുന്നത്. പല കടികളുണ്ടെങ്കിലും പരിപ്പുവടക്കം ഉള്ളിവടക്കമാണ് ഇവിടെ ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാളോട് പച്ചക്കറി അരിയുന്നുണ്ടാവും, മറ്റേ ആൾ ഉള്ളി റെഡിയാക്കുന്നുണ്ടാവും. നമ്മുടെ രാധാകൃഷ്ണൻ ചായ എടുത്ത് കൊടുക്കും, ഇടയ്ക്ക് പരിപ്പുവടക്കിലും അല്ലെങ്കിൽ ഉള്ളിവടക്കിലും സംഭവം മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. വൈകിട്ട് ഏകദേശം 5 മണിയായിട്ടുള്ളൂ. അപ്പോഴേക്കും ഉള്ളിവട ഉണ്ടാക്കിയത് കംപ്ലീറ്റ് തീർന്ന് രണ്ടാമത് മിക്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പരിപ്പുവട മോശമൊന്നുമില്ല, ഇവിടുത്തെ പരിപ്പുവട നല്ല ക്രിസ്പിയാണ്, കാരണം നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ വേറെ എവിടെ പോയി കഴിഞ്ഞാലും ഇതുപോലത്തെ പരിപ്പുവട തന്നെയാണ് കഴിക്കാറ്. പക്ഷേ ഇവിടുത്തെ ഉള്ളിവട കുറച്ച് ഡിഫറൻറ്റാണ്. അതായത് ഒരുപാട് മുരിഞ്ഞിട്ടോ കരിഞ്ഞിട്ടോ ഒന്നുമില്ലാത്ത, കുറച്ച് തിന്നായിട്ടില്ല, കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു ഉള്ളിവടയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മഞ്ചേരിക്കാരുണ്ടെങ്കിൽ അവരുടെ നാട്ടിലെ ഫേമസ് ആയ രണ്ട് വടൻ്റെ സ്പോട്ടുകളാണ് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.